2005 ഏപ്രിൽ 19-ാം തീയതി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ ചത്വരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കാരണം അവിടെ മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വെളുത്ത പുക ഉയരുമോ ഇല്ലയോ? അവിടെ പല നിലകളിലായി കെട്ടി ഉയർത്തിയിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങളിൽ ലോകത്തുള്ള മാധ്യമങ്ങളുടെ പ്രതിനിധികളെല്ലാം രാവിലെ മുതൽ രാത്രി വരെ ഉറക്കളച്ച് അവിടെ നിൽപ്പുണ്ട്. അവർ നിൽക്കുന്നത് ഈ ഒരു വാർത്ത ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ ദിവസം ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ ഉപരിപഠനം നടത്തുന്ന സമയമാണ്. റോമിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം ഇത്തവണത്തെ യോഗം കഴിയുമ്പോൾ വെളുത്ത പുക ഉയരുമോ ഇല്ലയോ എന്നറിയാൻ. പതിവ് പോലെ പുക ഉയരാൻ തുടങ്ങി. ആദ്യമൊന്നും മനസ്സിലായില്ല ഇത് വെളുത്തതാണോ കറുത്തതാണോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെളുത്ത പുക മാത്രമായിട്ട് വന്നു. എല്ലാവരും ഹർഷാരവം തുടങ്ങി. വലിയ കയ്യടികളോടെ ആ വാർത്ത സ്വീകരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ വിയോഗത്തിന് ശേഷം പുതിയ മാർപ്പാപ്പായെ കാത്തിരിക്കുകയാണ് ലോകം. ആരായിരിക്കും? ചെറുപ്പക്കാരനായിരിക്കുമോ? പ്രായമുള്ളയാളായിരിക്കുമോ? ഒന്നും അറിയില്ല. ഇറ്റലിക്കാരനായിരിക്കുമോ? ഇറ്റലിയിൽ നിന്ന് പുറത്തുള്ളയാളായിരിക്കുമോ? നിമിഷ നേരം കൊണ്ട് വാർത്ത റോം പട്ടണത്തിലെ എമ്പാടുമെത്തി. അവിടെ നിന്നെല്ലാം ആൾക്കാർ കിട്ടുന്ന വണ്ടിയൊക്കെ പിടിച്ച് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടന്നു വരികയാണ്. മെട്രോ സ്റ്റേഷനുകളെല്ലാം ജനത്തെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. എല്ലാവരും വത്തിക്കാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെത്തി. വിശാലമായ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ നിറഞ്ഞു. അപ്പോൾ ഒരു കർദ്ദിനാൾ വന്ന് പ്രഖ്യാപിക്കുകയാണ്, ഹബേമൂസ് പാപ്പാം, നമുക്ക് ഇതാ മാർപ്പാപ്പ, പുതിയൊരു മാർപ്പാപ്പ ഉണ്ടായിരിക്കുന്നു. ആരാണത്? ജോസഫ് കാർഡിനൽ റാറ്റ്സിംഗർ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കും? ബെനഡിക്റ്റ് 16-ാമൻ, ജർമ്മനിയിൽ നിന്നുള്ള മാർപ്പാപ്പ. അദ്ദേഹം വർഷങ്ങളോളം കർദ്ദിനാളായി വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിട്ടൊക്കെ റോമിൽ തന്നെ ഉണ്ടായിരുന്നു, വത്തിക്കാനിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് റിട്ടയർമെൻറ്റിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പോടെ വളരെ പ്രസന്ന വദനനായി എല്ലാവരെയും സ്നേഹിക്കുന്ന ഹൃദയത്തോടെ, വലിയൊരു പിതൃഹൃദയത്തോടെ റാറ്റ്സിംഗർ പിതാവ്, ബെനഡിക്റ്റ് 16-ാമൻ പിതാവ് വിശ്വാസികളെ തേടിയെത്തുകയാണ്. അദ്ദേഹം ലോകപ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ കത്തോലിക്ക ദൈവശാസ്ത്രം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത എന്താണെന്ന് കൃത്യം പറയുന്നുണ്ട്. അപ്രകാരം ക്രൈസ്തവ വേരുകൾ മറന്നുപോയ യൂറോപ്പിനെ, ക്രൈസ്തവ വേരുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പയായിരുന്നു ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും മാനവികതയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജയിലുകൾ പോലും കുറവാണ്, കാരണം കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ വലിയ ദൈവവിശ്വാസമുള്ളതായി നമുക്കറിവുമില്ല. എങ്ങനെയാണ് അവർ ഇത്രമാത്രം ഉയർന്ന ഒരു ധാർമ്മികതയിൽ എത്തിച്ചേർന്നത്? നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ ചരിത്രം അവർക്കുണ്ട്. അവരിന്നത് മറന്നു പോവുകയാണെങ്കിലും നൂറ്റാണ്ടുകളുടെ ഈ ക്രൈസ്തവ ചരിത്രമാണ് അവരുടെ സമൂഹത്തെ വളർത്തിയതും അവരുടെ സമൂഹത്തെ ധാർമ്മികമാക്കിയതും അധാർമ്മിക പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വന്നതുമല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ക്രൈസ്തവ വേരുകളാണ് ഇന്നത്തെ യൂറോപ്പിനെ ഇത്രമാത്രം വളർത്തിയത്, സാമ്പത്തികമായും സാമൂഹികമായും ധാർമ്മികമായും വളർത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം മറക്കുകയാണ്. യൂറോപ്പ് മറന്നു തുടങ്ങുന്ന ക്രൈസ്തവ വേരുകളെക്കുറിച്ച് യൂറോപ്പിനെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിച്ച പാപ്പയായിരുന്നു ബെനഡിക്ട് 16-ാമൻ പാപ്പ. അദ്ദേഹം സെക്കുലറിസത്തിൻ്റെ, അതായത് ഭൗതികതയിലൂന്നിയ ഒരു മതേതരത്വത്തിൻ്റെ കടുത്ത വിമർശകനായിരുന്നു. സെക്കുലറിസം വളർന്നു വരുമ്പോൾ റിലീജിയസ് സ്പേസ്, ആത്മീയമായ ആ ഒരു ഇടം കുറഞ്ഞു വരികയാണ്.
എല്ലാം ഭൗതികമായിട്ട് മാത്രം നോക്കിക്കാണുന്ന ഒരു പ്രവണത. എല്ലാത്തിനെയും സഭയെപ്പോലും ഭൗതിക കണ്ണുകളോടെ മാത്രം കാണുന്നു. ഇതൊരു സാമൂഹിക സംവിധാനം. ദൈവശാസ്ത്രമൊക്കെ വളരെ പുരോഗമനവാദപരമായി എന്ന് പറഞ്ഞാൽ വളരെ ലിബറലായിപ്പോയി. ലിബറൽ ദൈവശാസ്ത്രത്തിൻ്റെ വലിയ വിമർശകനുമായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ. അദ്ദേഹം വേരുകളിൽ ഊന്നി ദൈവശാസ്ത്രം പഠിപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി, ലിറ്റർജിയുടെ ചൈതന്യം എന്ന പുസ്തകമൊക്കെ ലോക പ്രശസ്തമായത്. അതിലെന്താണ് ആരാധനാക്രമമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എങ്ങനെയാണത് സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടമായി മാറുന്നതെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അത് മനുഷ്യർക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിമറിക്കാനുള്ളതല്ല, മറിച്ച് അത് സഭയുടെ പാരമ്പര്യങ്ങളിൽ, സഭയുടെ ആരാധനയിൽ ഊന്നി വളർന്നു വരുന്ന, സ്വാഭാവികമായി വളർന്നു വരുന്ന ഒന്നാണെന്നും അത് നമ്മൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെയും വേരുകളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയ മാർപ്പാപ്പയായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തെ കാണാൻ വരുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ഹ്രസ്വമായിരുന്നു, പരമാവധി 15 മിനിറ്റ്. അതിൽ അദ്ദേഹം ഒരാശയം മാത്രം അവതരിപ്പിക്കും. അത് മനോഹരമായിട്ട് പറഞ്ഞ്, ലളിതമായ ഭാഷയിൽ പറഞ്ഞ് അദ്ദേഹം നിർത്തും. അദ്ദേഹം വലിയൊരു പോപ്പുലർ ആളല്ലായിരുന്നു, ജനപ്രിയ താരമല്ലായിരുന്നു. പക്ഷേ ഉൾക്കാമ്പുള്ള, ഉൾക്കരുത്തുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പ. ഒരിക്കൽ അദ്ദേഹം ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടി വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 10,000-ന് 10,000 കുഞ്ഞുങ്ങൾ ഇറ്റലിയുടെ വിവിധ ഭാഗത്തു നിന്ന് അവിടെ എത്തി. അവർ ആദ്യ കുർബാന സ്വീകരിച്ച ആ ഉടുപ്പോടുകൂടി വന്നിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ എന്നിട്ട് പരിശുദ്ധ പിതാവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം ഒരു വല്യപ്പൻ്റെ സ്ഥാനത്തിരുന്ന് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ്. അന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ദ തിയോളജിയൻ എന്ന് വിളിച്ചു. അദ്ദേഹമാണ് ദൈവശാസ്ത്രജ്ഞൻ. കാരണം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ അറിയാം. അപ്രകാരം കൃത്യമായ ബോധ്യങ്ങളോടെ ലളിതമായ ഭാഷയിൽ വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ആ പാപ്പായുടെ രചനകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എല്ലാം വളരെ പ്രശസ്തമാണ്. അദ്ദേഹം ക്രൈസ്തവ അനന്യതയെക്കുറിച്ച്, ക്രൈസ്തവ സ്വത്വത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. നമ്മളത് മറന്നു പോകും തോറും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകലുകയാണ്, മാനവീയതയിൽ നിന്ന് അകലുകയാണ് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ആ കാലഘട്ടം, അത് സഭയെ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അടയാളം, അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് കൂടിയാണ്. കാരണം ഒരു മാർപ്പാപ്പ രാജിവെക്കേണ്ട കാര്യമില്ല. കാരണം മാർപ്പാപ്പ എന്നും മാർപ്പാപ്പ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ആരോഗ്യം വെച്ചുകൊണ്ട് തനിക്ക് ഈ വലിയ സഭയെ നയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വഴിമാറുന്നു, മറ്റാരെങ്കിലും വന്ന് സഭയെ നയിക്കട്ടെ. അങ്ങനെ എളിമയോടെ, വലിയ ഒരു ആത്മീയമായ നിസ്സംഗതയോടെ, സന്യാസതുല്യമായ ഒരു നിസ്സംഗതയോടെ അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹം ജർമ്മൻകാരനാണ്. ജർമ്മനിയിലെ ബവേറിയ എന്ന വളരെ കത്തോലിക്ക വിശ്വാസ സമ്പന്നമായ സംസ്ഥാനത്തെ മാർക്ടിൽ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗയോർഗ് റാറ്റ്സിംഗർ, അദ്ദേഹവും വൈദികനായി. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏക സഹോദരി മരിയ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവരുടെ മരണം വരെ ജീവിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊച്ചു കുടുംബം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ വിശ്വാസ ദാർഢ്യമുള്ള വ്യക്തികളായിരുന്നു. ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ സഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പിന്നീട് വൈദികനായി, മെത്രാനായി. 1977 മ്യൂനിച്ചിലെ ആർച്ച് ബിഷപ്പായി മാറി. 1981 മുതൽ വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായി. 2005 മുതൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ വലിയ ഒരു
ഒരു മാതൃക സാക്ഷ്യം ഈ ലോകത്തിന് നൽകി പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകളെ നന്ദിയോടുകൂടി ഓർക്കാം. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ക്രൈസ്തവ മൂല്യങ്ങൾ എന്നും ജീവശ്വാസത്തേക്കാൾ പ്രധാനപ്പെട്ടതായി ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.